ചെറുത് മതി കേട്ടോ വലുത് വേണ്ട ഒരു ചെറിയ കഷ്ണോ കാരണം വീണ് അത് വന്ന് ഇവിടെ ഇടിച്ച് നമ്മൾ താഴോട്ട് പോയി കുഴപ്പായി അത് വേണ്ടല്ലോ കോട്ടയംകാരുടെ ഭാഷ ഇച്ചിരി 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 കപ്പ ഓ അങ്ങനെ എന്നെ ഫുഡ് കഴി കഴിക്കാൻ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ ഇങ്ങനെയാ രക്ഷ ഇവിടുന്നത് അതായത് കൂടുതൽ വർത്തമാനം പറയും എന്നിട്ട് ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ പക്ഷെ ഞാൻ വരുന്നു എന്നൊക്കെ അറിഞ്ഞ ഒരുപാട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കും ആള് വരുന്നതല്ലേ കാരണം പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ ആണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ വെറൈറ്റി മലബാറിൻ്റെ ഏരിയയിലേക്ക് ഞാൻ ഈ അടുത്ത് നമ്മുടെ സിറാജ് പയ്യോളി എന്നു പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അവന്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇതുപോലെ തന്നെ മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനാണ് റെഡിയാക്കി ആക്കി അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ കോഴി ഇങ്ങനെ പൊരിച്ചിട്ട് ഇരുത്തിയിരിക്കുക എന്നിട്ട് കഴുത്തേലിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കോഴി ഒരു എതിരാളിയെ നോക്കുന്നോ എന്നെ കാരണം ചില സമയത്ത് ഞാൻ ഇരിക്കുന്ന എനിക്കൊരു എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നോ തോന്നി അതുപോലെ അങ്ങനെ ഞാൻ ചെല്ലുന്നിടത്ത ഈ ഒരു കാര്യത്തിൽ പരാജയമാണ് പരാജയമല്ല തോൽവിയാണ് പക്ഷേ മീൻകറിയും കപ്പയും നന്നായിട്ടുണ്ട് ഞാൻ മൂന്നാല് സാധനം ഉണ്ടാക്കിയത് ഭയങ്കര പോളി വായ്പ ഞാൻ ഇതുപോലെ വന്നിട്ട് എന്തോ ആ കപ്പ കൂട്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കി അല്ല കപ്പ ചെറിയ സാധനം വച്ചാൽ കടവറുത്തു വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് ഉഴുന്നൊരിപ്പിന് വരെ ഉലുവ ഇട്ടു കൈപ്പ് അല്ല അത് കഴിഞ്ഞ് വീട്ടിൽ നിങ്ങള് പറഞ്ഞു മേലീ എന്റെ മണിക്കേർ എന്ന് പറഞ്ഞു അത് മാത്രമല്ല അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഈ ഉലുവ പറക്കേണ്ടിയും വന്നു ശിക്ഷരെയോ കേട്ടോ ചില ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പം ശരിക്കും ഗിന്നസ് പക്രു എന്ന് പറഞ്ഞിട്ട് പേരിലാണ് കുറച്ചുകൂടെ പ്രശസ്തനായിരിക്കുന്നത് അന്നേരം ഈ ഗിനസിന്റെ പ്രോസസിങ് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് കിട്ടി ഗിന്നസ് റെക്കോർഡ് ആയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ശരിക്കും അതിന്റെ ആ ഡീറ്റെയിൽ ഒക്കെ ചേട്ടനോട് ചോദിച്ചാൽ അറിയാവില്ല വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ചില കുഴപ്പങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ പോയിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടത് നയാഗ്രഹ വെള്ളച്ചാട്ടത്തിൻ്റെ മോളിക്കൂടെ കയറ് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ മേളിക്കൂടെ നടന്ന് മൂന്നാല് പ്രാവശ്യം മൂന്നാലഞ്ച് പേര് മരിച്ചിട്ടുണ്ട് അതുപോലെ വലിയ ഘട്ടത്തിൽ നിന്ന് താഴോട്ട് ചാടുക ഒന്നുമില്ലാതെ സേഫ്റ്റി ഒന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത്രയും റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടില്ല ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ അപ്പോൾ ആ സിനിമയാണ് ശരിക്കും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടേണ്ടത് കാരണം ഒരു രാജ്യത്ത് ഒരു സ്റ്റേറ്റീന്ന് ഇത്രയും ആൾക്കാർ അതായത് മുന്നൂറ്റി അറുപത് പേരും കേരളത്തിൽ നിന്നുള്ളവരാ ആയിട്ട് കുറഞ്ഞ ആൾക്കാരെ അപ്പോൾ അത്രയും ആൾക്കാരെ വെച്ചൊരു സിനിമയെന്ന് പറയുന്നത് ഒരു റെക്കോർഡ് തന്നെയാണ് പക്ഷേ അതിനകത്ത് ചില ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അമ്പളിച്ചേട്ടൻ എക്സ്ക്യൂസ് ചെയ്ത് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പലി ചേട്ടൻ എക്സ്ക്യൂസിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ വട്ടമിട്ടിട്ട് ചോദിച്ചു ഇത് എക്സ്ക്യൂസിങ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് എക്സ്ക്യൂസ് അല്ല ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഒരു വലിയ നായകൻ ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്യുക ചെയ്ത ലീഡർ റോൾ ചെയ്ത ചെറിയ നായകൻ അങ്ങനെ ഞാൻ പോലും അപേക്ഷിക്കാതെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് എന്നെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് ബി ബി സി അവിടെ നിന്ന് യു കെ നിന്ന് വന്നിട്ട് വീട്ടിൽ വന്ന് നമ്മുടെ ദൈനംദിന കാര്യങ്ങളും സിനിമയിലെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു അങ്ങനെ അവരെ ആണ് ഓ അങ്ങനെ സത്യത്തിൽ ഒരു ചെലവുമില്ലാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഗിഡ്നസ് ബുക്കിൽ കയറിയ ആള് ഞാനാ ആ റെക്കോർഡും ചിലപ്പോൾ എനിക്കായിരിക്കും ശരി ആ ശരി വന്നപ്പോഴാണ് അറിയുന്നത് നമുക്ക് കിട്ടിയത് റെക്കോർഡ് ഗിന്നസ് വേൾഡ് ബെനിഫിറ്റ്സ് വെച്ചിട്ട് പിന്നെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റൊക്കെ ഫ്രീ ആണ് ബിസിനസ് ക്ലാസ് ഫ്രീ ആയിരിക്കും നമ്മുടെ എവിടെ ചെന്നാൽ നമുക്ക് വി പി ലോഞ്ച് ഉപയോഗിക്കാം പിന്നെ നമുക്ക് മാസം ഇത്ര രൂപ ഒരു നല്ലൊരു തുക നമുക്ക് ബാങ്കിലേക്ക് വരും ഇതൊക്കെയായിരുന്നു ഞാനും ആഗ്രഹിച്ചത് ഒന്നുമില്ല ഏതെങ്കിലും ഒരു പറ്റു ബുക്കിനകത്ത് ഇടം പിടിച്ച ആ കടക്കാരനേലും നമ്മളെ വിളിക്കും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂ അത്രേ അത് വെച്ച് വേണമെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളല്ലേ ഞാൻ ഈ ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഗിന്നസ് ബുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് ഇവൻ ഉണ്ടാക്കിയാന്നുള്ള രീതിയിലാണ് ഒന്നുമില്ല അപ്പോൾ ഇവരുടെ ഭാഗം ഒരു കാര്യം ഓസ്കർ അവാർഡിനൊന്നുമില്ലല്ലോ ഉണ്ടോ ആ ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഓസ്കർ അവാർഡ് പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ക്രെഡിറ്റ് ആണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അത്ര നമ്മളിപ്പോൾ പുറത്തൊക്കെ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ചെല്ലുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഗിന്നസ് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കയറിയ ആളാന്ന് പറയുമ്പോൾ അവരുടെ ഭാവമൊക്കെ മാറും ഭയങ്കര വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി പറയും ഇവിടെ നമ്മുടെ നാട്ടിലോ ഇന്ത്യയിലെ എന്നുവച്ച് ആധാർ കാർഡ് ഇതെല്ലാം മേടിച്ച് പാൻ കാർഡ് എല്ലാം മേടിച്ചിട്ട് എന്തെല്ലാം നമുക്കിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും അവിടെ വേറെയാ ഡിഫറെ ഡിഫറെഡ് പ്രിഫറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് സത്യതീ ഇന്നസ് റെക്കോർഡ് എന്നാന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സത്യമായിട്ട് ഞാനൊരു കാര്യം ചേട്ടാ സത്യം എനിക്കറിയാമല്ലേ നമ്മുടെ കൂട്ടുകാരുണ്ട് കെ എസ് പ്രസാദ് പ്രസാദ് അദ്ദേഹത്തിന് ട്രൂപ്പ് ഉണ്ട് ഗിന്നസ് ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസ് ആ ട്രൂപ്പിൽ വർക്ക് ചെയ്താണോ എന്നോട് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് അയ്യോ ചോദിച്ചിട്ടുണ്ടല്ലോ ആകൊണ്ട് ചോദിക്കുന്ന എനിക്കറിയില്ല അങ്ങനെയുണ്ട് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ചോദിക്കും ചോദിക്കും അങ്ങനെയാണ് റെക്കോർഡിന്റെ കാര്യം അയ്യേ ഞാൻ ശരിക്കും വിചാരിച്ച ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് തന്നെ നാഷണൽ അവാർഡ് ഉദ്ദേശിച്ചിട്ടാണ് അതുകൊണ്ടല്ല അയ്യോ അങ്ങനെയല്ല ഞാൻ എന്താണെന്നറിയാതിന്റെ സംശയങ്ങളായത് ഓക്കെ നമുക്ക് ഒരു അറിവില്ലേ ഇങ്ങനെ ഗിന്നസ് കിട്ടിയാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് ആണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യവുമല്ല അപ്പം അതിനെന്തെങ്കിലും ഒക്കെ വ്യത്യാസം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ ഗസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുക്കിങ്ങിൻ്റെ സംഭവമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു അഞ്ഞൂറായി അയ്യായിരം ആയി ഒരു ഒരയ്യായിരത്തഞ്ഞൂറ് എപ്പിസോഡൊക്കെ വരുമ്പോഴേക്കും കുക്കറയിൽ കേരളത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ഞാനൊരു കലക്ക് കലക്കും ഉണ്ടായിരുന്നു ഇത് കേട്ടതോടുകൂടി ആർക്ക് വേണം ഗിന്നസ്

അപ്പം ഞാനിങ്ങനെ താഴോട്ട് നോക്കും അപ്പോൾ എന്താണ് പുള്ളിയുടെ ഒരു എന്താ ചെയ്യലായിരുന്നു ഒരു കറി ഇല്ലാതെ ഞാൻ എത്ര വേണമെങ്കിലും ചോറ് എന്ന് ഞാൻ മറുപടി കൊടുക്കും ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഞാനും ഇതൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പം കറിയൊക്കെ കൂട്ടി ചോറ് ആനി പാവം കേട്ടോ ഞാനിപ്പോൾ ഇത്ര നേരം കഴിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സത്യസന്ധമായി പറഞ്ഞാണ് നിഷ്കളങ്കമായിട്ടുള്ള ഇപ്പം പിന്നെ തമാശ ഒന്നും അധികം നമ്മൾ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയായിരിക്കും ചിരിക്കുന്നത് നല്ല പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് ഭക്ഷണം പോലെ തന്നെ ഞാൻ പാട്ട് പാടും കാരണം ഈ അടുത്ത കാലത്ത് ആർട്ടിസ്റ്റുകൾ പാട്ടിലേക്ക് ഒരു കാര്യം കിട്ടി കാരണം കോമഡി കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റുമല്ല കയ്യിലെന്തെങ്കിലുമൊക്കെ വേണം അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് സാധകം ചെയ്യാൻ തുടങ്ങി കഴുത്തറ്റം വെള്ളത്തി വലിയൊരു ബക്കറ്റൊക്കെ സംഘടിപ്പിച്ച അതിനകത്ത് ഇറങ്ങി ഇന്ന് ഭയങ്കര സാധകമാണ് സാരിന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഒരു പാട്ട് സംഘടിപ്പിച്ചു ഇപ്പൊ അത് പാടുന്നുണ്ടടക്ക് അത് ഇവിടെ പാടിക്കഴിഞ്ഞാൽ കപ്പയും മീൻ്റെ കൂടെ പാടാൻ പറ്റില്ല അതൊന്നുമല്ലേ പാട്ട് പാടും മീൻ തിന്നോണ്ടിരിക്കുമ്പോ പാട്ട് പാടാൻ പാടില്ല തൊണ്ടയ കുരുങ്ങുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപെടും ഇത് ഏത് കപ്പയാ ഇത് കപ്പയാ നമ്മുടെ കോട്ടയം സ്റ്റൈലില് കോട്ടയത്തിൽ ഒരിക്കലും പാടരുത്

കാരണം ഇത്രയും ചിരിപ്പിച്ച അനിയുടെ ഭാവം മാറി ഇനി ലാസ്റ്റ് അവസാനം ഞാൻ പാട്ട് പാടാത്തത് ആ ഒരു മൂഡ് കളയുണ്ടാകും ജോക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ ലോഹിസാറിൻ്റെ ആ സിനിമയാണ് എനിക്കൊരു ഞാൻ ദിലീപ് ഭട്ടൻ്റെ ഒപ്പം ബ്രേക്കല്ല ഒരു സിനിമയിൽ അഭിനയിച്ച ആ നാല് പേര് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സിനിമ ആദ്യമായിട്ട് വിജയിച്ച ഒരു പടം ജോക്കറാണ് ജോക്കറിൽ ലോഹി ലോഹിസാറിൻ്റെ ആ സെറ്റും അതോ അത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ തമാശ ആണ് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ പെൺവേഷം കിട്ടിയിട്ട് ഒരു സീക്വൻസ് ഉണ്ട് ഇങ്ങനെ കണ്ണാടിയെ നോക്കി കഴിയുമ്പോൾ ആ കണ്ണാടി നോക്കിക്കൊണ്ട് വരി പാടുന്നു അത് ഞാൻ പാടാം എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെയോമെ സൂര്യനോമനിക്കും മഞ്ഞു തുള്ളി പോലെ മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളി പോലെ മുത്തുമാല ചാർത്തി നിൽക്കും ഇങ്ങനെയാ